അവർക്ക് ശ്രദ്ധയും സംരക്ഷണവും പരിപാലനവും നൽകേണ്ട സമയമാണിത്. എന്നാൽ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ചിലർ ഇതിനെ വിവേചനം കാണിക്കേണ്ട ഒരു പ്രക്രിയയായി കണ്ടു. നമ്മൾ അതിൽ നിന്നുമാണ് ജനിച്ചത്. അത് അശുദ്ധമാണെങ്കിൽ നമ്മുടെ ജനനവും ഈ സൃഷ്ടിയും അശുദ്ധമാണ്. ഇപ്പോൾ ഇത് നിങ്ങൾ വളരെ പൊതുവായ ഒരു കാര്യമാണ് പറഞ്ഞത്, ആത്മീയ ലോകത്തുള്ള ഒരു മുൻവിധി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആത്മീയ മണ്ഡലത്തിൽ ഒരിടത്തും ആർത്തവചക്രത്തെക്കുറിച്ചുള്ള സൂചനയില്ല. കാരണം ആത്മീയതയിൽ ആർത്തവചക്രമില്ല, ശരീരശാസ്ത്രത്തിൽ മാത്രമേ അതുള്ളൂ. ശരിയല്ലേ? അതുകൊണ്ടത് ശരീരശാസ്ത്രപരമായ കാര്യമാണ്. എന്നാൽ മനഃശാസ്ത്രപരമായ ഒരു പ്രശ്നമായി ഇത് വലിയൊരു ഭാഗം സ്ത്രീകളിൽ കാണപ്പെടുന്നു. എന്നാൽ എല്ലാവരിലും ഞാൻ പറയുന്നില്ല, എന്നാൽ ഏറെക്കുറെ വലിയൊരു ഭാഗം സ്ത്രീകൾ ശരീരശാസ്ത്രപരമായ പ്രക്രിയയെ മനഃശാസ്ത്രപരമായി കാണുന്നു. ഇത് ശ്രദ്ധ നൽകേണ്ട ഒരു കാര്യമാണ്. ഇത് നിങ്ങൾ പറയുന്നത് ചില ക്ഷേത്രാചാര പ്രകാരം ആർത്തവ സമയത്ത് അവിടെ കയറരുത് എന്ന് പറയുന്നത് കൊണ്ടാണെങ്കിൽ ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോഴത്തെ സ്ത്രീകളെ നിങ്ങൾ മറന്നേക്കൂ. അവൾ എത്രത്തോളം സജ്ജയാണ്, സ്വന്തം ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് അവർക്കുള്ള കഴിവ്, ഇതെല്ലാം ഒരു വ്യത്യസ്ത കാര്യമാണ്. നിങ്ങൾ 1000 വർഷത്തിന് പിന്നിലേക്ക് നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അന്ന് എന്തുതരം ശുചീകരണ സൗകര്യങ്ങളാണെന്നും എന്തുതരം പ്രക്രിയകളാണ് അവർക്കുണ്ടായിരുന്നതെന്നും ഇവ സംബന്ധിച്ച പ്രശ്നങ്ങൾ വന്നിരിക്കാം അല്ലേ? അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. സർവോപരി, ഒരു സാധാരണ സ്ത്രീ അക്കാലത്ത് ചെയ്തിരുന്ന ശാരീരിക അധ്വാനത്തെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കണം. 15-20 പേർക്ക് ആഹാരമുണ്ടാക്കണം, പശുക്കളെ പരിപാലിക്കണം, കുട്ടികളെ നോക്കണം, എല്ലാം അവർ ചെയ്യണം. ഇത് വളരെ വലിയ ശാരീരികാധ്വാനമാണ്. അപ്പോൾ ആർത്തവ പ്രക്രിയയിലൂടെ കടന്നുപോകുന്നൊരു സ്ത്രീക്ക് 3 മുതൽ 4 ദിവസം വരെ എല്ലാത്തിൽ നിന്നും വിശ്രമം ലഭിക്കുന്നു. ഇതൊരു നല്ല കാര്യമല്ലേ? Because that's a time where it is almost like a molting period for a woman on one level. It's not as big as molting, but it's almost like that. That's a time where she needs to be cared for, protected, taken care of. കാരണം ഒരു സ്ത്രീക്ക് ഈ സമയം ഒരർത്ഥത്തിൽ തൂവൽ കൊഴിയുന്ന കാലം പോലെയാണ്. അത്രയ്ക്കധികമാണെന്നല്ല, എന്നാൽ ഏതാണ്ട് അതുപോലെ അവർക്ക് ശ്രദ്ധയും സംരക്ഷണവും നൽകേണ്ട സമയമാണിത്. ആരോ ഒരാൾ നിങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അത് സംഭവിച്ചിട്ടില്ല. എല്ലാ ദിവസവും അവർ പാചകം ചെയ്യുന്നു. ഈ 3-4 ദിവസങ്ങളിൽ ആരോ അവർക്ക് ആഹാരം ഉണ്ടാക്കുന്നു, ആരോ അത് നൽകുന്നു. അവർ തനിച്ചിരിക്കുന്നു, ധ്യാനിക്കുന്നു, പാടുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത് ശരിയായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യലല്ലേ? ഇത് ഇന്നത്തെ ജീവിതമായി കാണേണ്ടതില്ല. 1000 വർഷം പിന്നോട്ട് നോക്കൂ. ഇതെല്ലാം രൂപപ്പെട്ട കാലം. സ്ത്രീകളെ സംരക്ഷിക്കുവാനുള്ള ഏറ്റവും നല്ല രീതിയാണിത്. എന്നാൽ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ചിലർ ഇതിനെ വിവേചനം കാണിക്കേണ്ട ഒരു പ്രക്രിയയായി കണ്ടു. സ്ത്രീകൾ ഇവിടെയും അവിടെയും കയറരുത്, അജ്ഞത കൊണ്ട് മാത്രമാണ് ചില കാര്യങ്ങൾ സംഭവിക്കുന്നത്, ആത്മീയ ലോകവുമായി ഇതിനൊരു ബന്ധവുമില്ല. കാരണം എന്റെ അമ്മയ്ക്ക് ആർത്തവം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ജനിക്കില്ലായിരുന്നു. ശരിയല്ലേ? നമ്മൾ അതിൽ നിന്നുമാണ് ജനിച്ചത്. അത് അശുദ്ധമാണെങ്കിൽ നമ്മുടെ ജനനവും അശുദ്ധമാണ്, സൃഷ്ടിയും അശുദ്ധമാണ്. ഇതൊരു പരിഹാസ്യമായ ചിന്തയാണ്. ഈ സമ്പ്രദായമുണ്ടായത് ശുദ്ധിയെയും അശുദ്ധിയെയും അടിസ്ഥാനമാക്കിയല്ല, പ്രായോഗിക കാരണങ്ങൾ കൊണ്ടാണ്. ഇക്കാലത്ത് പോലും ആർത്തവ സമയത്ത് ക്ലേശമനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളെ ഞാൻ കാണുന്നു. കാരണം അവർക്ക് എപ്പോഴും ജോലിക്ക് പോകണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം. അവരിൽ പലരും ആ സമയത്ത് മരുന്ന് കഴിക്കുന്നവരുമാണ്, മാനസിക സന്തുലനം നിലനിർത്താൻ വേണ്ടി മാത്രം. അവർ തീർച്ചയായും വിശ്രമം ആസ്വദിക്കും, ഉറപ്പായും തങ്ങളുടെ ജോലികളിൽ നിന്നും അല്പകാലം വിട്ടുനിൽക്കാൻ ആഗ്രഹിക്കും. എന്നാൽ ആർത്തവം ശുദ്ധമോ അശുദ്ധമോ എന്ന ചോദ്യം ഉയരുന്നത് പക്വതയില്ലാത്ത മനസ്സുകളിലാണ്. അതിൽ കഴമ്പില്ല, ജീവിതവുമായി അതിനൊരു ബന്ധവുമില്ല.